പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു സ്മോക്കിംഗ് പ്രോസസ്സ് വഴി നമ്മുടെ പച്ചക്കായ പഴുപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കടയിൽ നിന്നോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കായോ നമ്മള് തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പഴുക്കുകയാണെങ്കിൽ ഓരോ സെക്ഷൻ ആയിട്ട് ഓരോന്ന് വേണ്ടി പഴുക്കുള്ളൂ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാം പഴം കൂടി ഒരുമിച്ചായിട്ട് പഴുപ്പിക്കാൻ പോവാണ്. കടകളിലും ഇത് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ സാധാരണ മുറിയിൽ തന്നെ പുകപ്പിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ റൂമിന്റെ ആവശ്യമില്ല. നമ്മൾ കുഴി കുത്തി അതിൻ്റെ അകത്താണ് നമ്മൾ സ്മോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോ കൈക്കോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊലയുടെ ഷേപ്പ് നമ്മളിത് മാർക്ക് ചെയ്തിട്ട്, കൊലയുടെ ഷേപ്പിലല്ല, കൊല വെക്കാതെ ആ കുഴിയുടെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഴിടുക. കുഴി കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്തൊരു പണി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കുത്തി കുഴിച്ചെടുത്തിട്ടുണ്ട്, കുറച്ചും എടുക്കാനുണ്ട്. അപ്പൊ ചെയ്യാം. നമ്മുടെ കുഴിയുടെ അകത്ത് നമുക്ക് കുറേ ഏരി കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് പെട്രോൾ വെച്ചിട്ട് വെട്ടിക്കൊക്കെ. ഫ്രണ്ട്സ്, നമ്മുടെ കുഴി ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുഴി എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടെ എന്താ പറയുക, തുടങ്ങം പോലെ നമുക്ക് സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് പുക വരാൻ വേണ്ടിയിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കുഴി നോക്കി എടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ചെറിയ കുഴി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുരങ്കം പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു, കേവ് പോലെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തേക്ക് കിട്ടും. അപ്പൊ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാമറും ഒരു ഉള്ളിയുടെ സഹായം ഉണ്ടായി നമുക്കത് ചെയ്യാം. ചെയ്ത് കൊണ്ടിട്ട് ഉള്ളി ഇട്ടിട്ട് നമ്മുടെ ജസ്റ്റ് ഒന്ന് കുടുകൂത്തി കൊടുക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ പൂളുണ്ടാക്കിയ മണ്ണ് കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എടുത്ത് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ കുഴി ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മുടെ കേ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാഴപ്പാടിന്റെ അതിൽ ഇറക്കി വെക്കാൻ മുമ്പായിട്ട് തന്നെ നമ്മള് ഉണങ്ങിയ വാഴല്ല മണ്ണ് വെക്കണി ഇറക്കി വെച്ചെടുക്കുക. നമ്മള് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ വാഴല്ല ഉണങ്ങി വാഴല്ല വീണ്ടും വെക്കുകയാണ് അതിന്റെ മുകളിലായിട്ട്. മണ്ണ് തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ വാഴല വെക്കണേ. അപ്പൊ നമുക്ക് മൊത്തം അങ്ങനെ കവർ ചെയ്ത് എടുക്കാം, ഒരു ഗ്യാപ്പില്ല. നമ്മുടെ വാഴ മൊത്തമായിട്ട് മൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് തീ കൊടുക്കണം. അപ്പൊ ചെയ്യാം. നമുക്ക് ഈ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ രണ്ട് പലക വെച്ച് നമുക്ക് ഒന്ന് മൂടി എടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ സംഭവം നമ്മൾ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഉള്ളിക്കാട് വീശി കൊടുക്കുക. അത് പൊക്കിക്കാണ് പോണത്. ഇനി ഉള്ളിക്കായി കൊടുക്കും. നമുക്ക് ഇനി ഉള്ളിക്ക് നമ്മുടെ പുക കൊടുക്കാം. നല്ല ശക്തിയിൽ വീശും. നമുക്ക് ഇനി പകുതി ഭാഗം നമ്മുടെ ഓടു ചെറുക്ക് ഫുൾ അടയ്ക്കണം. പകുതി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലത്തെ വച്ചലമ്പോൾ തന്നെ സംഭവം ഉണ്ടാകും. അപ്പൊ നമുക്കിത് കുറച്ചിട്ട് കൊടുക്കാം. മുളക് നമ്മളിട്ടു, നമ്മുടെ ഓട് നമ്മളിവിടെ ഇറക്കി വെച്ചു, നമ്മുടെ രണ്ടാമത്തെ ഓട് നമ്മളെ അടിയിലേക്ക് വെച്ചു. ഈ ഒരു നമുക്ക് മുന്നിട്ട് മുടി 48 മണിക്കൂർ വെക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ പോളിറ്റിക്സ് ആണ് നമ്മുടെ തീരാൻ പോവാണ്.
ഏകദേശം നമ്മുടെ പുറമേ ഏകദേശം കഴിയുന്നു. അപ്പം നമ്മൾ ഒരു ദിവസം രണ്ട് പേരാണ് പോക്കണേ. ഇന്നലെ വൈകിട്ട് പോച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് രാവിലെയും പോക്കണം, ഇന്ന് വൈകിട്ടും പോക്കണം, എന്നിട്ട് നാളെ രാവിലെ നമ്മൾ എടുക്കും. നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഫ്രഷ് വെക്കാം. നമ്മൾ നമ്മുടെ ചകിരീൻ്റെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കത്തിക്കാൻ സാധനം ഉണ്ട്. അപ്പം നമുക്ക് അതിന് തീ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഓരോന്നോരോന്നും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തീ കൊടുക്കുകയാണ്, നമ്മുടെ അച്ഛൻ്റെ അതിൽ ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മള് പഴിപ്പിക്കാൻ വെച്ച കായ നമ്മള് മിന്നാന്നാണ് വെച്ചത്. അപ്പൊ നമ്മള് രാവിലെ കാലത്ത് നടക്കുന്ന രണ്ടു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു, നാല് നേരം നമ്മള് പോച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് നമ്മൾ പോച്ചിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ സംഭവം ഓപ്പൺ ചെയ്യാം. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ എന്താണെന്ന് അറിയില്ല, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ പഴം പഠിപ്പിക്കണത് ഞാനൊരു ചെറിയ രീതിയിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിനക്ക് റൂമിന് വേണമെങ്കിൽ പോപ്പിക്കാം, നമ്മുടെ ചെമ്പിന്റെ അടിയിൽ വെച്ച് പോപ്പിക്കാം. അപ്പൊ ഞാനൊരു പരമ്പരാഗത രീതിയിലാണ് പോപ്പിച്ചത്. നമ്മുടെ പഴം നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഇത് വീട്ടിലിഷ്ടം ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പണിയാണ് എങ്ങനെ ഇഷ്ടം ട്രൈ ചെയ്തൊക്കെ പഴം പഠിപ്പിക്കാൻ ഉണ്ടെങ്കിൽ. അപ്പൊ അടുത്തുള്ള ഞാൻ വിളിക്കും.